കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കെ പി എ സി മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് രണ്ട് ചെറുപ്പക്കാരുടെ മനസ്സിൽ ഉദിച്ച ആശയമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ ചാലകശക്തിയായി മാറിയ കെ പി എ സി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്ന നാടകസമിതിയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചത്. ആ ചെറുപ്പക്കാരിൽ ഒരാൾ പിൽക്കാലത്ത് ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായി തീർന്ന ജനാർദ്ദനക്കുറുപ്പും മറ്റേയാൾ പുനലൂരുകാരൻ രാജഗോപാലൻ നായരുമായിരുന്നു. ഇവർ 1949-50 കാലത്ത് എറണാകുളത്ത് ലോ കോളേജിൽ സതിർത്ഥ്യരായിരുന്നു. പൊരുതുന്ന കൊറിയ എന്ന നിഴൽ നാടകം ഏറെ ശ്രദ്ധ നേടി അക്കാലത്ത്. കെ പി എ സിയുടെ ആദ്യ പ്രസിഡന്റ് ജി ജനാർദ്ദനക്കുറുപ്പും സെക്രട്ടറി ഐസക് ജോണുമായിരുന്നു. 1950 എൻ്റെ മകനാണ് ശരിയെന്ന ആദ്യ നാടകം തിരുവനന്തപുരത്ത് ബി ജെ ടി ഹാളിൽ അവതരിപ്പിച്ചു. ഇതിനിടെ ജനാർദ്ദനക്കുറുപ്പ് കുണ്ടറയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന തോപ്പിൽ ബാസിയുമായി ബന്ധപ്പെട്ടു. ബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി കെ പി എ സി നാടകമാക്കി. ജനാർദ്ദനക്കുറുപ്പായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കാമ്പിശ്ശേരി കരുണാകരൻ പരമപിള്ളയായി. കെടാകുളങ്ങര വാസുപിള്ളയും മറ്റും കെ പി എ സിയുമായി സഹകരിച്ചു. ഒ എൻ വി ആണ് ഗാനങ്ങളെല്ലാം എഴുതിയത്. കെ എസ് ജോർജ് സുലോചന ടീമിൻ്റെ ഗാനങ്ങൾ അക്കാലത്ത് തരംഗമായി തന്നെ കേരളമാകെ അലയടിച്ചു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലൂടെ കെ പി എ സി പ്രശസ്തിയിലേക്ക് ഉയർന്നു എന്ന് തന്നെ പറയാം. മൂലധനം, തുലാഭാരം, യുദ്ധകാന്ഡം, ശരശയ്യ, സർവേകല്ല്, മൃച്ഛകടികം, ഭഗവാൻ കാലുമാറുന്നു തുടങ്ങിയവ പിൽക്കാലത്ത് കെ പി എ സിയുടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നാടകങ്ങളായിരുന്നു. കെ എസ് ജോർജ്, പുനലൂർ ബാലൻ, കെ കേശവൻ പോറ്റി, ഒ എൻ വി കുറുപ്പ്, ദേവരാജൻ, ബാബുരാജ്, ഒ മാധവൻ, പി ജെ ആന്റണി, തോപ്പിൽ ബാസി, സുലോചന, ലളിത തുടങ്ങിയവർ കെ പി എസ് സിയുടെ വളർച്ചയ്ക്ക് ഗണ്യമായ പങ്കാണ് വഹിച്ചത്. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിരുന്ന കെ പി എ സി സാമൂഹ്യ മാറ്റം ലക്ഷ്യമാക്കിയുള്ള നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. സാമൂഹ്യ ജീവിത വിമർശനം, കാലിക പ്രാധാന്യം, യാഥാർത്ഥ്യ പ്രതീതി, മൈലോഡ്രാമ, ഹാസ്യാനുകരണം, സംഗീതം തുടങ്ങിയവയിലൂടെ കെ പി എ സിയുടെ നാടകങ്ങൾ ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് കെ പി എ സിയും കെ പി എ സിയുടെ വളർച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അക്കാലത്ത് ഏറെ സഹായിച്ചു എന്ന് പറയാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.